പെണ്ണും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുവിലെ നാമത്തിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിക്കുകയാണ് ദൈവം നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വിധങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ അനേകർ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചറിയിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാനിടയായിത്തീർന്നു എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഫോണിൽ കൂടെ വിളിക്കുവാനും ഈ ശുശ്രൂഷയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാൻ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകൾ വീണ്ടും ഒരു എപ്പിസോഡുകൾ കൂടെ ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിച്ചു അതിനെ നിങ്ങളുടേതായ വിലയേറിയതായ പ്രോത്സാഹനത്തിന് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഈ എളിയവനെ അറിയിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹകാരികളും സഭയും നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അനേകർക്ക് മറുപടി ലഭിച്ചു എന്നുള്ള എന്ന് കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് എല്ലാ എല്ലാ നന്മകൾക്കും നിങ്ങൾ വിളിച്ച് അറിയിച്ച എല്ലാ സഹകരണങ്ങൾക്കും നിങ്ങൾക്കും ദൈവനാമത്തിനും നന്ദി അർപ്പിക്കുന്നുണ്ട് എൻ്റെ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആത്മീകമായിട്ട് അനുദിനം വളരുവാൻ ദൈവരാജ്യത്തിൻ്റെതായ ശക്തി മനസ്സിലാക്കുവാനും ദൈവരാജ്യത്തിൻ്റെ വക്താക്കളായി തീരുവാൻ വേണ്ടിയാണ് വീണ്ടും നിങ്ങളുടേതായ പ്രോത്സാഹനത്തിൽ ഈ എപ്പിസോഡ് ചെയ്യുന്നത് ദൈവം നമ്മെല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ തിരുവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇന്ന് തിരുവചന ദയനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതായ വിഷയം അപ്പസ്ത്ര പ്രവൃത്തിയുടേതായ പ്രവൃത്തിയുടെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ളതായ ചില വാക്യങ്ങളാണ് നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളതായ ഒരു സംഭവമാണ് അതിൽ വിവരിച്ചിരിക്കുന്നത് അവിടെ കാണുവാൻ സാധിക്കുന്നത് ഒരിക്കൽ പത്രോസും യോഹന്നാനും ഒമ്പതാം മണി നേരത്തെ പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്ന് അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഫിക്ഷ യാചിപ്പാൻ എന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ദിനം പ്രതി ഇരുത്താറുണ്ട് പത്രോസും യോഹന്നാനും പ്രാർത്ഥനാ സ്ഥല സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ദിനം പ്രതി ഇരുത്താറുണ്ട് പ്രിയമുള്ളവരെ ചിലർ ചുമന്നു കൊണ്ടു വന്ന് ഫിക്ഷ ചോദിക്കുവാൻ വേണ്ടി എന്തെങ്കിലും വല്ലതും നൽകണമേ തരണമേ എന്ന് മറ്റുള്ളവരോട് ഇറക്കുവാൻ വേണ്ടി ചിലർ ചുവന്നുകൊണ്ടുവന്ന് ഈ ജന്മനാൽ മുടന്തനായ മനുഷ്യനെ ഇരുത്ത് ഇരുത്തി അവനെ വിട്ട് ഫിഷ യാചിക്കുന്നതായ ഒരവസ്ഥ ഈ മുടന്തനായ മനുഷ്യനെ ഉണ്ടായിരുന്നു ഈ മുടന്തനായ മനുഷ്യൻ ജന്മനാൽ തന്നെ മുടന്തനായിട്ടാണ് അവൻ ജനിച്ചിരിക്കുന്നത് അവന് ജനിച്ചപ്പോൾ തന്നെ മറ്റ് കുഞ്ഞുങ്ങളെപ്പോലെ തുള്ളിച്ചാടി കളിക്കുവാനോ എഴുന്നേറ്റ് നടന്ന് അവൻ്റെ കാര്യങ്ങൾ ചെയ്യുവാനോ സാധിക്കാത്തതായ ഒരവസ്ഥ പ്രിയമുള്ളവരെ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജന്മനാൽ വൈകല്യമുള്ള പലരെയും യേശു തൊടുവാൻ ആഗ്രഹിക്കുകയാണ് ജന്മനാൽ ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ എൻ്റെ അപ്പൻ ഇങ്ങനെയാണ് എൻ്റെ അമ്മ ഇങ്ങനെയാണ് അല്ലെങ്കിൽ അപ്പപ്പൻ ഇങ്ങനെയാണ് അങ്ങനെ പാരമ്പര്യമായിട്ടുള്ളതായ കഥകൾ പറഞ്ഞുകൊണ്ട് പല രീതിയിലും ഇന്നും തകർച്ചയിൽ കഴിയുന്നവരെ അവരുടേതായ തകർച്ചകളെ മാറ്റുവാൻ അവരുടെ വേദനകളെ മാറ്റുവാൻ ഈ എപ്പിസോഡിൽ കൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് നമ്മുടെ മദ്യയിലേക്ക് ഇറങ്ങി വരികയാണ് മൂന്നുപേരെ തീച്ചുകളിൽ രാജാവിൻ്റെ കൽപ്പന പ്രകാരം ഇട്ടപ്പോൾ നാലാമത് ഒരുവനായിട്ട് ദൈവപുത്രൻ ഇറങ്ങി വന്നു ദൈവത്തിൻ്റെ പുത്രൻ അവിടെ ഇറങ്ങി വന്ന് ഈ നാലുപേരുടേതായ രോമത്തിന് പോലും തീ തീയേൽക്കാതെ വണ്ണം ചൂട് ഏൽക്കാതെ വണ്ണം അവർ ദഹിച്ചു പോകാതെ വണ്ണം അവരെ ദൈവപുത്രൻ സംരക്ഷിച്ചതായിട്ട് കാണുവാൻ സാധിക്കുകയാണ് ദൈവത്തിൻ്റെ ദൂതൻ നമ്മുടെ മതിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും നമ്മുടെ തലമുറയുടേതായ അവസ്ഥകൾക്ക് വ്യത്യാസം വരും പല മാതാപിതാക്കളുടെയും പ്രാർത്ഥന നേറുന്ന ഹൃദയം മക്കളെ നല്ല രീതിയിൽ എത്തിക്കണം മക്കൾ ഞങ്ങളെപ്പോലെ പരാജയപ്പെടുവാൻ പാടില്ല തകർച്ചയിൽ കഴിയുവാൻ പാടില്ല എന്നാൽ വീണ്ടും ചെറിയ തകർച്ചകൾ വരുമ്പോൾ വേദനകൾ കടന്നു വരുമ്പോൾ മാതാപിതാ മാതാപിതാക്കളേതായ ഹൃദയം വളരെ വേദനയിൽ ആകുലതയിലാക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുകയാണ് എന്നാൽ അങ്ങനെയുള്ളവരുടേതായ ഭവനങ്ങളിലേക്ക് ദൈവദൂതൻ ഇറങ്ങുകയാണ് നാലാമത് ഒരുവനായിട്ട് ദൈവത്തിൻ്റെ പുത്രൻ്റെ തേജസ്സോടുകൂടി ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി ഇന്ന് ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്നതായ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലെ വേദനകളെ കണ്ണുനീരുകൾ മാറ്റുകയാണ് ദൈവത്തിൻ്റെ ദൂതൻ നിങ്ങളുടെ നഷ്ടങ്ങളെ മാറ്റുകയാണ് ദൈവത്തിൻ്റെ ദൂതൻ നിങ്ങളുടെ കടബാധ്യതയെ മാറ്റുവാനുള്ളതായ വഴികളെ യാണ് ദൈവത്തിൻ്റെ തേജസ് നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരികയാണ് ഇവിടെ പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രാർത്ഥനാ സമയത്ത് കടന്നു ചെല്ലുമ്പോൾ ഈ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ദിനം പ്രതി ഒരു മനുഷ്യനെ ഫിഷ ചോദിക്ക് ചോദിക്കുവാൻ വേണ്ടി കൊണ്ടിരുത്തുകയാണ് ചിലപ്പോൾ ആ മനുഷ്യൻ്റെ ഗതികേട് കൊണ്ടായിരിക്കും മറ്റുള്ളവർ നാല് മറ്റുള്ളവർ ചുമന്നുകൊണ്ട് ഈ ദേവാലയ ഗോപുരത്തെങ്കിൽ ദിനം പ്രതി ഇരുത്തുന്നത് അല്ലെങ്കിൽ ഈ ചുമന്നുകൊണ്ടിരുത്തുന്നവർക്ക് എന്തെങ്കിലും നേട്ടം കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇരുത്തുന്നത് എന്തായാലും ഈ മനുഷ്യൻ മറ്റുള്ളവരെ കാണുമ്പോൾ വല്ലതും തരയണമേ എന്ന് യാചിച്ചുകൊണ്ടിരിക്കുകയാണ് യാചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പത്രോസും യോഹന്നാനും രണ്ട് ദൈവദാസന്മാർ യേശുവിൻ്റെ നാമ നാമത്തിൽ അവർ ദൈവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നത് ദൈവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ മനുഷ്യൻ ഈ മുടന്തനായ മനുഷ്യൻ വല്ലതും തരണമേ എന്ന് നിലവിളിക്കുകയാണ് ചോദിക്കുകയാണ് ചോദിച്ചപ്പോൾ പത്രോസ് യോഹന്നാനും പറയുകയാണ് ഞങ്ങളെ നോക്കുക ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല നോക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ മനുഷ്യൻ ഉറ്റുനോക്കിയതായിട്ട് കാണുവാൻ സാധിക്കുകയാണ് ഈ മുടന്തനായ മനുഷ്യൻ അദ്ദേഹത്തെ ഉറ്റുനോക്കിയതായിട്ട് കാണുവാൻ സാധിക്കുകയാണ് വീണ്ടും ഉറ്റുനോക്കുവാൻ പറഞ്ഞപ്പോൾ ഉറ്റു നോക്കി 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 നോക്കിയതിന് ശേഷം ഞങ്ങളുടെ പക്കൽ വെള്ളിയോ പൊന്നോ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ സൂക്ഷിച്ച് നോക്കിയതായിട്ട് കാണുവാൻ സാധിക്കുകയാണ് സൂക്ഷിച്ച് നോക്കിയത് പത്രോസിൻ്റെയും യവകന്മാൻ്റെയും കയ്യിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കും എന്തെങ്കിലും ചില്ലറ കാശെങ്കിലും ലഭിക്കുമെന്ന് വിചാരിച്ച് സൂക്ഷിച്ച് നോക്കിയതായിട്ട് കാണുവാൻ സാധിക്കുകയാണ് ആദ്യം ഉറ്റു നോക്കി രണ്ടാമത് സൂക്ഷിച്ച് നോക്കിയതായിട്ട് കാണുവാൻ സാധിക്കുകയാണ് സാധാരണ ആൾക്കാർ ിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്നുള്ള രീതിയിൽ ഈ ജന്മനാൽ ഉള്ളതായ മുടന്നനായ മനുഷ്യൻ നോക്കുകയാണ് എന്നാൽ അദ്ദേഹത്തിന് പ്രതീക്ഷ പ്രതീക്ഷിച്ചതിൽ ഉപരിയായിട്ടുള്ളതായ ഒരു അനുഗ്രഹത്തിനുള്ളതായ ഒരു വഴിയാണ് അവിടെ ദൈവം തുറന്നതായിട്ട് കാണുവാൻ സാധിക്കുകയാണ് ഉറ്റുനോക്കി സൂക്ഷിച്ചു നോക്കി ഞങ്ങളെ നോക്കുക എന്ന് പറഞ്ഞപ്പോൾ ഈ മുടന്നനായ മനുഷ്യൻ സൂക്ഷിച്ചു നോക്കി സൂക്ഷിച്ചു നോക്കിയ ഉടൻ തന്നെ അദ്ദേഹത്തിനുള്ളതായ ഒരു അത്ഭുതം ഈ പത്രോസും യോഗയും നാവിൽ കൂടെ വന്നതായിട്ട് കാണുവാൻ സാധിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ മാനുഷികമായ ചിന്തയിൽ ഞാനും ചിലപ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ട് ഇതുപോലെ യേശുവിൻ്റെ അടുക്കിലേക്കും സാധാരണ ഒരു മനുഷ്യൻ്റെ അടുക്കൽ വന്നതുപോലെ അല്ലെങ്കിൽ എങ്ങനെ എൻ്റെ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം ലഭിക്കും എൻ്റെ മാനസിക നില പലപ്പോഴും തകർന്ന അവസ്ഥയിലിരിക്കുകയാണ് അതുകൊണ്ട് ഈ ആരാധനയിലേക്ക് ചെന്ന് ഒന്ന് ഇരുന്നിട്ട് വരാം എന്നുള്ള അവസ്ഥയിൽ നീ വന്നതായിരിക്കാം അല്ലെങ്കിൽ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും ഇതൊന്ന് കേട്ട് കളയാമെന്ന് എന്ന് വിചാരിച്ച് ദൈവ ദൈവസന്നിധിയിൽ ഇരിക്കുന്നതായിരിക്കാം എന്നാൽ യേശുവിന് നിൻ്റെ നിൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം തരുവാൻ സാധിക്കും നീ യേശുവിൻ്റെ ശബ്ദം ശരിയായ രീതിയിൽ അനുസരിക്കുകയാണെങ്കിൽ ശരിയായ രീതിയിൽ കേൾക്കുകയാണെങ്കിൽ നിൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം തരുവാൻ സാധിക്കും ഇവിടെ ഈ മനുഷ്യൻ ഉറ്റുനോക്കി സൂക്ഷിച്ചു നോക്കി സൂക്ഷിച്ചു നോക്കിയപ്പോൾ പത്രോസും യോഗനാഥാനും പറഞ്ഞു ഞങ്ങളുടെ പക്കൽ വെള്ളിയോ പൊന്നോ ഇല്ല ഞങ്ങളുടെ പക്കൽ ഉള്ളത് യേശുവിൻ്റെ നാമമാണ് യഥാർത്ഥമായ ഒരു ദൈവദാസിനെ ജനത്തിന് വിശ്വാസികൾക്ക് ദൈവമക്കൾക്ക് കൊടുക്കുവാനുള്ളത് യേശുവിൻ്റെ നാമം മാത്രമേ അവരുടെ പക്കൽ കൊടുക്കുവാൻ ഉണ്ടായിരിക്കുകയുള്ളൂ ആ നാമം കൊടുക്കുമ്പോൾ ആ നാമം ചൊല്ലുമ്പോൾ തന്നെ അവർക്ക് ഭൗതികമായ നേട്ടങ്ങളെക്കാട്ടിലും അധികമായിട്ടുള്ളതായ നന്മ അതുവരെ ലഭിക്കാത്തതായ നന്മ അതുവരെ ലഭിക്കാത്തതായ വിടുതൽ അതുവരെ വൈദ്യശാസ്ത്രത്തിന് കൊടുക്കുവാൻ സാധിക്കാത്തതായ സൗഖ്യം നിത്യജീവൻ സന്തോഷം സമാധാനം ഇതെല്ലാം ഭവനത്തിലേക്ക് കടന്നു വരും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയതാണ് ദൈവം തരുന്നതായ ദാനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെയും ഈ ലോകത്തിൽ നമുക്ക് വില കൊടുത്താൽ ലഭിക്കാത്ത കാര്യങ്ങളൊക്കെയും ഒരു ദൈവദാസനിൽ കൂടെ ഒരു ദൈവിക അഭിഷിക്തനിൽ കൂടെ ഒരു അച്ഛനിൽ കൂടെ ഒരു ദൈവ ദൈവവൃത്തിൽ കൂടെയൊക്കെ നമുക്ക് ലഭ്യമായി തീരുമെന്നുള്ള കാര്യത്തിൽ ഏതൊരു സംശയമില്ല ഇവിടെ ഈ മുടന്നരായ മനുഷ്യൻ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നത് പോലെ കിട്ടുമെന്നുള്ളതായ പ്രതീക്ഷയിൽ ഈ ദൈവദാസന്മാരോടുകൂടെ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ പക്കൽ വെള്ളിയും പൊന്നുമില്ല നസ്രേന യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചതായിട്ട് കാണുവാൻ സാധിക്കുകയാണ് നസ്രൈന യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് മാത്രമല്ല അവർ പറഞ്ഞത് അവർ ഈ ജന്മനാൽ മുടന്നനായ മനുഷ്യൻ്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു എഴുന്നേൽപ്പിച്ചപ്പോൾ അവിടെ അത്ഭുതം സംഭവിച്ചതായിട്ട് കാണുവാൻ സാധിക്കുകയാണ് അവൻ്റെ കാലും നരിയാണിയും ഉറച്ചതായിട്ട് കാണുവാൻ സാധിക്കുകയാണ് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവജനമേ നിൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ നിന്നെ എഴുന്നേൽപ്പിക്കുമ്പോൾ നീ ഇന്ന സ്ഥലത്ത് നീ കടന്നു വരണം നീ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം നീ പ്രാർത്ഥിക്കണം രാത്രിയുടെ യാമങ്ങളിലിരുന്ന് നിരന്തരമായി ദൈവത്തോട് പ്രാർത്ഥിക്കണം ഇത് പറയുമ്പോൾ നീ ദൈവസന്നിധിയിൽ എഴുന്നേൽക്കുകയാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം ഉണ്ടാകും നീ ജന്മനാൽ നീ ഇന്ന് അനുഭവിക്കുന്നതായ അന്ധത ജന്മനാൽ നീ ഇന്ന് അനുഭവിക്കുന്നതായ ശാപങ്ങൾ ജന്മനാൽ നീ അനുഭവിക്കുന്നതായ പാപ ബന്ധങ്ങൾ ഇതെല്ലാം നിനക്ക് മാറ്റുവാൻ സാധിക്കും നിന്നെ എഴുന്നേൽപ്പിക്കുകയാണേ എൻ്റെ പക്കൽ ഞങ്ങളുടെ പക്കൽ വെള്ളിയോ പൊന്നോ ഇല്ല യേശുവിൻ്റെ നാമമാണുള്ളത് ഈ നാമത്തിൻ്റെ ശക്തിയാൽ ഈ നാമത്തിലാൽ നീ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് പ്രിയ ദൈവ മക്കൾ ദൈവജനമേ പ്രിയ സഹോദര സഹോദരി കൂടെപ്പുറപ്പ് കുഞ്ഞു മക്കൾ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ യേശു നിന്നെ എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞാൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഇത് ഒരു ദൈവദാസൻ്റെ ശബ്ദമല്ല ഒരു മാനുഷിക ശബ്ദമല്ല ദൈവത്തിൻ്റെ ശബ് ശബ്ദമാണ് യേശുവിൻ്റെ ശബ്ദമാണ് നീ ഇത് വിശ്വസിക്കുകയാണെങ്കിൽ നിൻ്റെ നിൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേൽക്കുക എഴുന്നേൽക്കുമ്പോൾ എഴുന്നേറ്റ് നീ പ്രാർത്ഥിക്കുമ്പോൾ എഴുന്നേറ്റ് തിരുവചനം വായിക്കുമ്പോൾ എഴുന്നേറ്റ് നീ പാടി ആരാധിക്കുമ്പോൾ എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവാലയത്തിലേക്ക് കടന്നു ചെന്ന് ദൈവ ഒരുമിച്ച് കൂട്ടായ്മ ആചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുകയാണ് ഈ പത്രോത്സവം യോഹന്നാനും കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലും നരിയാണിയും ഉറച്ചതായിട്ട് കാണുവാൻ സാധിക്കുകയാണ് ഉറച്ച് അവൻ്റെ ജന്മനാലുള്ളതായ ആ മുടന്ത് മാറിയതായിട്ട് കാണുവാൻ സാധിക്കുകയാണ് എത്രയോ സന്തോഷമാണ് എത്രയോ എത്ര തന്നെ സ്തുതിച്ചാലും എത്ര തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാലും എത്ര തന്നെ ഈ ദൈവദാസന്മാർക്ക് എന്ത് കൊടുത്താലും മതി വരാത്ത രീതിയിലാണ് ദൈവം അവിടെ പ്രവർത്തിച്ചിരിക്കുന്നത് ജനിച്ച നാൾ മുതൽ എഴുന്നേറ്റ് നടക്കുവാൻ സാധ്യ സാധിച്ചില്ല ജന്മനാലുള്ളതായ മുടന്ത് ഉണ്ടായിരുന്നു ആ മുടന്ത് യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഈ ദൈവദാസന്മാർ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചപ്പോൾ ഈ ജന്മനാലിലുള്ള മുടന്ത് മാറിപ്പോയി പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ രീതിയിലാണ് ഇന്ന് തകർച്ച അനുഭവിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് ഇന്ന് ബന്ധനത്താൽ കഴിയുന്നത് ഏതൊക്കെ രീതിയിലാണ് ഇന്ന് ഒരു മുമ്പോട്ട് പോകുവാൻ കഴിയാതെ ബിസിനസ് ചെയ്തിട്ട് പരാജയപ്പെട്ടതായ ഒരു വ്യക്തി ആണ് ഇന്ന് അനേകം ഇടങ്ങളിലിരുന്ന് കൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ് നിൻ്റെ പരാജയത്തെ യേശു മാറ്റുകയാണ് നിൻ്റെ ബിസിനസ്സിൽ ഉയർച്ച നൽകുകയാണ് നിൻ്റെ ബിസിനസ് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാനുള്ളതായ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യുന്ന രീതിയിലുള്ളതായ മിറക്കിൽ നിന്റെ ജീവിതത്തിലേക്ക് ഈ നിമിഷം സംഭവിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുകയാണ് ഒത്തിരി പരീക്ഷകൾ എഴുതിയിട്ട് വിദേശത്ത് കടന്നു ചെല്ലുവാൻ സാധിക്കാതെ വണ്ണം പരീക്ഷ പരാജയപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ് നീ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ വചനം നീ വാഗ്ദത്ത വചനങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നീ അടുത്തെഴുതുന്ന പരീക്ഷ വിജയിക്കും നീ വിദേശത്ത് ആ ജോലിയിലേക്ക് നീ പ്രവേശിക്കും സ്തോത്രം ആ ഡോക്ടറായിട്ട് നേഴ്സായിട്ട് വിവിധ തസ്തികയിൽ ഉള്ളതായ ജോലിയിലേക്ക് ഉള്ളതായ അപ്പോയിൻമെൻറ്റ് ഓർഡർ നിനക്ക് നിന്റെ കയ്യിൽ ലഭിക്കും നീ വിശ്വസിച്ച് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൽ ഒരു നിറക്കൽ സംഭവിക്കും നീ വിശ്വസിക്കുകയാണെങ്കിൽ ഇത് ദൈവത്തിൻ്റെ ഒരു നിറക്കിലാണ് ഒരു മാനുഷികമായ ഒരു ശക്തിയിൽ കൂടെ മാനുഷികമായ ഒരു കരത്തിൽ കൂടെ ലഭിക്കുന്നതല്ല ദൈവത്തിൻ്റെതായ ഒരു മിറക്കൽ നിന്റെ ജീവിതത്തിലേക്ക് കടന്ന് വരികയാണ് നീ വിശ്വസിക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിലും ഈ വചനം കേട്ടുകൊണ്ട് നീ വിശ്വസിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറി മാറിപ്പോകുന്നത് ദൈവത്തിന്റെ ആത്മാവിൽ എനിക്ക് ദർശിക്കുവാൻ സാധിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ അപ്പോൾ ഈ ജന്മനാൽ ഉള്ളതായ ഈ വൈകല്യം മാറുവാൻ വേണ്ടി യേശുവിന്റെ നാമം നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ കാലും നരിയാണി ഉറച്ചതായിട്ട് കാണുവാൻ സാധിക്കുകയാണ് അവൻ ചാടി എഴുന്നേറ്റ് കുതിച്ച് നടന്നതായിട്ട് കാണുവാൻ സാധിക്കുകയാണ് നടന്നത് മാത്രമല്ല ഈ ശിഷ്യന്മാരെ പത്രോസിനെയും യവഖന്നാനേയും പിന്തുടർന്നതായിട്ട് കാണുവാൻ സാധിക്കുകയാണ് പിന്തുടർന്ന് അവരെ പുറകെ പോയി ദേവാലയത്തിലേക്ക് പോയതായിട്ട് കാണുവാൻ സാധിക്കുകയാണ് സൗഖ്യം പ്രാപിച്ച് അവൻ്റെ സ്വന്തം വഴിയിലേക്ക് പോയില്ല അവൻ ഇവരെ ഈ ദൈവദാസന്മാരെ പിന്തുടർന്ന് ദൈവാലയത്തിലേക്ക് കടന്നു എന്നതായിട്ട് കാണുവാൻ സാധിക്കുകയാണ് പ്രിയമുള്ളവരെ കഴിഞ്ഞ നിമിഷം വരെ അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു യാചകനായിട്ടിരിക്കുകയാണ് യാചിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ഗതി കേട്ടതായ ഒരവസ്ഥയിലേക്കായിരുന്നു എന്നാൽ നി യേശുവിൻ്റെ നാമം ഈ പത്രോസും യോഹനാനും ചൊല്ലിയപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവൻ എഴുന്നേറ്റ് കുതിച്ചെഴുന്നേറ്റ് നടന്ന് ദൈവത്തെ സ്തുതിച്ച് ദൈവാലയത്തിലേക്ക് കട ചെന്നതായിട്ട് കാണുവാൻ സാധിക്കുകയാണ് ദേവാലയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെക്കുറിച്ച് മറ്റുള്ളവർ അവിസ്മരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുകയാണ് അദ്ദേഹത്തെ കുറിച്ച് ഇത് ഇത് ദേവാലയ ഗോപുരത്തിൽ ഫിഷ് യാചിച്ചുകൊണ്ടിരുന്ന മനുഷ്യനല്ലയോ ഇവൻ എന്ന് ചോദിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുകയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു അതിശയമായി തീരുന്നതായിട്ട് കാണുവാൻ സാധിക്കുകയാണ് മറ്റുള്ളവർ വിസ്മയിപ്പിക്കത്തക്ക രീതിയിൽ മറ്റുള്ളവർ ഇദ്ദേഹം ത്തെ കാണുമ്പോൾ ഒരു വിസ്മയം വരത്തക്ക രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചതായിട്ട് കാണുവാൻ സാധിക്കുകയാണ് പ്രിയമുള്ളവരെ യേശുവിൻ്റെ നാമത്തിൻ്റെതായ പ്രത്യേകത യേശുവിൻ്റെ നാമത്തിൽ നീ വിശ്വസിക്കുമ്പോൾ നീ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തെ നീ യഥാർത്ഥമായിട്ട് ഭയഭക്തിയോടുകൂടെ നീ ഏറ്റെടുക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവർ വിസ്മയിപ്പിക്കത്തക്ക രീതിയിൽ മറ്റുള്ളവർ വിസ്മയം തോന്നത്തക്ക രീതിയിലുള്ളതായ ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിലേക്ക് നടക്കും സ്ത്രോത്രം അത്ഭുതത്തെക്കുറിച്ച് പലരും ഇത് തട്ടിപ്പാണ് എന്നുള്ളതായ പല രീതിയിലുള്ളതായ പ്രചരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല യേശുവിൽ കൂടെ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും സ്തോത്ര യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഇന്നും അത്ഭുതങ്ങൾ നടക്കും സ്തോത്ര അത്ഭുതങ്ങൾ ഇന്നും തീർന്നു പോയിട്ടില്ല ഇന്നും നിന്നുപോയിട്ടില്ല യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നെന്നും അനന്യനായിട്ടുള്ള ദൈവമാണ് അന്ന് പരസ്യ ശുശ്രൂഷ വേളയിൽ യേശു കർത്താവ് എന്തൊക്കെ അത്ഭുതങ്ങൾ ചെയ്തോ അതേ അത്ഭുതങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് യേശു പറഞ്ഞു ഞാൻ പോകുന്നത് കൊണ്ട് ഞാൻ ും അധികം നിങ്ങൾ ചെയ്യും വിശ്വസിക്കുമ്പോൾ യേശു ചെയ്തതിലും യേശു മരിച്ചവരുടെ മരിച്ചവരെ ഉയർപ്പിച്ചുവെങ്കിൽ ഇന്നും യേശുവിലുള്ള വിശ്വാസത്താൽ ഇന്നും മരിച്ചവരെ ഉയർപ്പിക്കുവാൻ സാധിക്കും അത് ഈ ലോകത്തിലെ ഒരു വ്യക്തി പറഞ്ഞതല്ല ജഷ്ണു അച്ഛൻ പറഞ്ഞതല്ല യേശു കർത്താവ് പറഞ്ഞതാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ഏത് വൻകരയിൽ ഇരുന്നും ദൈവവചനം കേൾക്കുമ്പോൾ യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഒരു കുഞ്ഞ് കുട്ടിയായിരിക്കാം യേശുവിൻ്റെ നാമത്തിൽ തലയിൽ കൈവെച്ച് അല്ലെങ്കിൽ രോഗമുള്ള സ്ഥാനത്ത് കരം വച്ച് പ്രാർത്ഥിക്കുന്നത് ആ കുഞ്ഞിൻ്റെ കഴിവ് കൊണ്ടല്ല ആ വ്യക്തിയുടെ കഴിവ് കൊണ്ടല്ല യേശു പറഞ്ഞതായ ആ വാഗ്ദത്വത്തിൻ്റെതായ ശക്തി കൊണ്ടാണ് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി കൊണ്ടാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് അത്ഭുതങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് അത്ഭുതങ്ങൾ ഇന്നും തീർന്നു പോയിട്ടില്ല അത്ഭുതങ്ങൾ യേശുവെങ്കിലേക്ക് വരുവാൻ വേണ്ടി യേശു ഒരു വ്യക്തിയെ ദൈവരാജ്യത്തിലേക്ക് ആദായപ്പെടുത്തുവാൻ വേണ്ടി യേശു ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ ശുശ്രൂഷയിൽ കഴിഞ്ഞ ഇരുപതോളം വർഷങ്ങളായിട്ട് യേശുവിൻ്റെ നാമത്തെ ഘോഷിക്കുവാൻ തുടങ്ങിയതിന് ശേഷം അനേകർക്ക് യേശു യേശു വിടുതൽ കൊടുക്കുന്നത് ഓരോ ദിവസവും ും വരുന്നതായ ഫോൺ കോളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ പിന്നെ വിളിച്ച് പറയാറുണ്ട് അച്ഛ ഇന്ന ദിവസം പ്രാർത്ഥിച്ചപ്പോൾ യേശു അത്ഭുതം ചെയ്തു എന്ന് അവർ പിന്നത്തതിൽ വിളിച്ചറിയിക്കാറുണ്ട് പ്രിയമുള്ളവരെ അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും തീർന്നു പോയിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുകയാണ് അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ വാത്സല്യ സഹോദര സഹോദരിയെ കൂടെപ്പുറപ്പേ ഈ നീ ഇന്ന് എന്ത് വിഷയത്തിൽ ഭാരപ്പെടുന്നു ഏത് വിഷയത്തിൽ നീ ഞറങ്ങിക്കൊണ്ടിരിക്കുന്നു ോ വേദന അനുഭവിക്കുന്നു കണ്ണുനീര് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു ആ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ യേശു മതിയായ ദൈവമാണ് യേശു നിന്നെ തൊട്ട് വിടിവയ്ക്കുവാൻ മതിയായ ദൈവമാണ് നമ്മൾ ആരുമല്ല അത്ഭുതങ്ങളെ ചെയ്യുന്നത് യേശുവാണ് അത്ഭുതങ്ങളെ ചെയ്യുന്നത് യേശുവാണ് രോഗികളെ തൊട്ട് വിടിവയ്ക്കുന്നത് ഇവിടെ പത്രോസും യോഗന്നാനും യോഗന്നാനും ഈ മുടന്നനായ മനുഷ്യന് കൊടുത്തത് യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ് കൈക്ക് പിടിക്കും എഴുന്നേൽപ്പിച്ചു നമുക്ക് ഈ ലോകത്തിന് കൊടുക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് യേശുവിനെ നമുക്ക് കൊടുക്കുവാൻ സാധിക്കണം യേശുവിനെ നമുക്ക് പരിചയപ്പെടുത്തുവാൻ സാധിക്കണം ഇന്ന് പലരും അന്ധതയിൽ കഴിയുകയാണ് എങ്ങനെയാണ് എൻ്റെ ജീവിതം യേശുവിൽ കൂടെ ധന്യമാകുന്നത് യേശുവിൽ കൂടെ ഒരു സൗഖ്യം പ്രാപിക്കുന്നത് യേശുവിൽ കൂടെ നിത്യജീവൻ പ്രാപിക്കുന്നത് എന്ന് അറിയാതെ ആയിരിക്കുന്നതായി ജനങ്ങളുണ്ട് അവർക്ക് യേശുവിൻ്റെ നാമത്തെ പകർന്നു കൊടുക്കുമ്പോൾ യഥാർത്ഥമായ യേശുവിൻ്റെ നാമം പറഞ്ഞു പകർന്നു കൊടുക്കുമ്പോൾ അവിടെ ഒരത്ഭുതം സംഭവിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുകയാണ് റോമർക്കെഴുതിയ ലേഖനം മൂന്നാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുകയാണ് മൂന്നിന്റെ പത്താം വാക്യം നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തിയവരായി ജീവിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുകയാണ് സ്തോത്രം ഈ ലോകത്തിൽ ആരുമില്ല എന്ന് എന്നുള്ളതായി ഇതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത് എന്നാൽ അതിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് ക്രിസ്ത്യശു വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്ര നീതീകരിക്കപ്പെടുന്നത് വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ രക്തം മൂലം പ്രായചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു സ്തോത്രം പ്രിയമുള്ളവരെ ക്രിസ്ത്യേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെടുകയാണ് പ്രിയമുള്ളവരെ യേശുവിന് ദൈവം നമുക്ക് നൽകിയത് നാം നീതീകരിക്കപ്പെടുവാൻ നാം വിശുദ്ധീകരിക്കപ്പെടുവാൻ നാം പാപത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് വിടിവെക്കപ്പെടുവാൻ നീതിമാൻ ഇല്ല എന്ന് അപ്പോസലായ് പോലെ ശ്രോമർക്ക് എഴുതുമ്പോൾ വീണ്ടും അദ്ദേഹം പറയുകയാണ് ക്രിസ്തീഷ്യുമെങ്കിലെ വീണ്ടെടുപ്പ് മൂലം രക്തം മൂലം നാം സൗജന്യമായിട്ട് ഈ വീണ്ടെടുപ്പ് പ്രാവശ്യിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന പ്രിയ ദൈവജനമേ ആ ജന്മനാൽ മുടന്തനായ മനുഷ്യൻ്റെ മുടന് മാറിയതുപോലെ യേശുവിൻ്റെ നാമം വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായിട്ടുള്ളതായ നീതീകരണം യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടെ ലഭിക്കുകയാണ് സൗജന്യമായിട്ട് നീതിമാൻ എന്നുള്ളതായ പദവിയിലേക്ക് നീതീകരണത്തിലേക്ക് യേശു കർത്താവ് നമ്മെ വിളിക്കുകയാണ് ഈ ദേവാലയ ഗോപുരത്തിലിരുന്നതായ മനുഷ്യൻ ആ ദേവാലയത്തിൽ പോയി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കണ്ടപ്പോൾ ജനത്തിനെ ജനത്തിന് ഒരു ചിന്തിക്കുവാൻ പോലും കഴിഞ്ഞില്ല അദ്ദേഹം ആ ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ടത് ഇവൻ സുന്ദരമെന്ന ദൈവാലയ ഗൗരത്തിലിരുന്ന് ഫിഷ്വയാചിച്ച മനുഷ്യനാണോ എന്ന് എന്ന് സംശയം തോന്നിയതായിട്ട് കാണുവാൻ സാധിക്കുകയാണ് അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു യേശു എന്ന യേശു എന്നതായ വ്യക്തി എന്നെ എനിക്ക് എന്നെ എന്നെ സൗഖ്യമാക്കി ഈ ദൈവദാസന്മാർ എന്നെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്നുള്ളതായ വസ്തുത അവിടെ പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കുകയാണ് അവൻ്റെ അമ്മയപ്പന്മാരോട് ചോദിച്ചപ്പോഴും അങ്ങനെ പറഞ്ഞതായിട്ട് കാണുവാൻ സാധിക്കുകയാണ് പ്രിയമുള്ളവരെ മറ്റുള്ളവർ എന്നെ യേശു തൊട്ടു എന്നെ യേശു സൗഖ്യമാക്കി എന്ന് പറയത്തക്ക രീതിയിലുള്ളതായ അത്ഭുതം നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുകയാണ് ഈ സൗജന്യമായിട്ട് ലഭിച്ചതായ ക്രിസ്ത്യേശുവിൻ്റെ രക്തത്തിലുള്ള ായ വീണ്ടെടുപ്പിനായിട്ട് ദൈവസനതയിൽ വിശ്വസിക്കുകയാണെങ്കിൽ സമർപ്പിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ സൗഖ്യം നടക്കും നിന്റെ ജീവിതത്തിൽ നീതീകരണം നടക്കും നിന്റെ ജീവിതത്തിൽ പാപമോചനം നടക്കും നമുക്ക് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം നമുക്ക് ദൈവസനിലേക്ക് മുടങ്ങാലും മടക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് വാക്കുമാറാത്തവനുമായി ഞങ്ങളുടെ യേശു കർത്താവെ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് കർത്താവെ ഈ എപ്പിസോഡിൽ കൂടെ അനേകരോട് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇന്നും നടക്കുന്ന അത്ഭുതത്തെക്കുറിച്ച് ഘോഷിക്കുവാൻ അടിയനെ ബലപ്പെടുത്തി ശക്തീകരിച്ചുവല്ലോ അതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ് ഈ ദൈവ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവ് ഇന്ന് രോഗികളായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് നടക്കട്ട് കർത്താവ് രോഗക്കിടക്കയിലായിരുന്ന ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇപ്പോൾ അത്ഭുത സൗഖ്യമുണ്ടാകട്ടെ സിരസ് മുതൽ പാദംബര കർത്താവ് യേശുവിൻ്റെ സൗഖ്യമാക്കുന്ന ശക്തി തുണട്ട് കർത്താവേ ഒരു വിടുതൽ ഈ നിമിഷം മുതൽ സംഭവിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവ് ക്രിസ്തു യേശുവിലുള്ള രക്തം മുഖാന്തരം കർത്താവ് സൗജന്യമായിട്ടുള്ളതായ വീണ്ടെടുപ്പ് കർത്താവെ ലഭ്യമായി തീർന്നുവല്ലോ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുമ്പോൾ ഈ നിമിഷം മുതൽ കർത്താവെ സൗജന്യമായിട്ടുള്ളതായ ദൈവീക രക്ഷ ഓരോ വ്യക്തി ജീവിതങ്ങളിലേക്കും കടന്നു വരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ കുടുംബജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ അനുഭവിക്കുന്ന കണ്ണുനീരുകൾ അനുഭവിക്കുന്ന അവസ്ഥകൾ അനുഭവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശുവ സ്വർഗത്തിൻ്റെ സമാധാനം ഓരോ കുടുംബജീവിതങ്ങളുടെ മേലും കർത്താവ് പകരപ്പെട്ട് കർത്താവ് എല്ലാ ഭിന്നതകളും മാറിട്ട് കർത്താവ് ദൈവിക ഐക്യമുണ്ടാകട്ടെ ദൈവിക സ്നേഹമുണ്ടാകട്ടെ കർത്താവ് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തലമുറകളെ അനുഗ്രഹിക്കണം അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കണം പഠിച്ച് ഉന്നതങ്ങളിലെത്തുവാൻ

പഠിച്ചിട്ട് ഒരു തൊഴിലിനു വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് യേശുവിൻ്റെ നാമത്തിൽ ആ തൊഴിൽ ലഭിക്കുന്നതിനായി നന്ദി പറയുന്ന കർത്താവ് കടബാധ്യതയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കടബാധ്യതകൾ മാറട്ടെ ബിസിനസ് ചെയ്തിട്ട് പരാജയപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ പുതിയ വഴികൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കെട്ട് കർത്താവേ പുതിയ കർത്താവ് ഷോപ്പുകൾ കർത്താവ് ഇനാഗ്രേഷൻ ചെയ്യുവാനുള്ളതായ സാമ്പത്തിക നന്മകൾ യേശുവിൻ്റെ നാമത്തിൽ ഒക്കെ ലഭിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ ഹാലല്ലൂയ സ്തോത്രം സ്തോത്രം ക്യാൻസർ കർത്താവേ റേഡിയേഷൻ വിധേയമായി ഇനി ജീവിക്കുകയില്ല എന്ന് ഡോക്ടർ വിധി എഴുതിയിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ യേശുവിൻ്റെ സൗഖ്യമാക്കുന്ന കരം തൊട്ട് കർത്താവ് ആ ക്യാൻസർ രോഗബന്ധനങ്ങളെ അഴിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ ഹാലല്ലോ സ്തോത്രം സ്തോത്രം കർത്താവേ ഹാലല്ലൂയ്യ യേശുവേ സ്തോത്ര കർത്താവേ സ്തോത്രം വിവിധ രീതിയിലുള്ളതായ കർത്താവേ ഹാലല്ലൂയ യേശുവേ സ്തോത്രം കർത്താവേ സ്തോത്ര മൂക്കിൻ്റെ കർത്താവേ സ്വ ബ്രേത്തിൻ്റെ കർത്താവേ പ്രോബ്ലം അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ആശ്വാസം മുട്ടൽ മാറിപ്പോകട്ട് കർത്താവേ ഹാലല്ലൂയ യേശുവിൻ്റെ നാമത്തിലുള്ളതായ സൗഖ്യം ഇപ്പോൾ ലഭിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഈ നിമിഷം മുതൽ കർത്താവേ അത്ഭുതകരമായിട്ടുള്ള വിടുതൽ ലോകത്തിൻ്റെ വിധ ഭാഗങ്ങളിൽ ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും തൊട്ട് വിടുവിച്ചതിനായി നന്ദി പറയുന്നു കർത്താവേ സ്തോത്രം സ്തോത്രം കർത്താവേ സ്ഥാവേ സ്തോത്രം സ്ഥാവ് ഈ എപ്പിസോഡിൽ കൂടെ യേശുവെ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കാം എന്ന് പറഞ്ഞ് തീരുമാനമെടുക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഇപ്പോൾ അങ്ങ് സ്പർശിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആ ദൈവം ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തുടർന്നും ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകിച്ച് നിങ്ങൾക്കെന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിക്കും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹകാരികളും പ്രാർത്ഥിക്കും സഭയായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളോടൊപ്പം ഏത് പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ഞങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ